ഹലോ എവറി വൺ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് വ്ളോഗ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ഞങ്ങൾ ഈ വീക്കെൻഡ് ഞങ്ങൾ നാട്ടിക്ക് പോന്നു. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും നാട്ടിക്ക് പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വെച്ചുമ്പോൾ അതൊന്ന് വ്ളോഗ് ചെയ്താലോ. പിന്നെ ഈ വ്ളോഗുകളിൽ നല്ല രസമല്ലേ കാണാൻ. അതായത് ഇപ്പം വ്ളോഗുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് പണ്ട് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പൊ കുട്ടികളായതിനു ശേഷം അതൊന്നും നടക്കാറില്ല. അപ്പൊ ഈ വ്ളോഗ് എന്ന് പറയുമ്പോൾ എന്റെ ഓരോ ദിവസത്തെ ഡയറി പോലെ എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്ളോഗിങ് ശരിക്കും എന്താ പറയാ തലക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗ് വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്താണ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മൈ ചാനൽ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നാട്ടിൽ വന്നേക്കാണ്. അപ്പൊ നാട്ടില് എന്താണ് മറ്റേ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു വ്ളോഗാണ് കേട്ടത്. അപ്പൊ ആക്ച്വലി ഇന്നാണ് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞല്ലോ. എന്റെ കസിന്റെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ആണ്. അപ്പൊ അതിനെ പോവാണ്. പ്രത്യേകത എന്താ വെച്ചാൽ ഞാനാണ് ഡ്രൈവ് ചെയ്യാൻ പോണേ. ആക്ച്വലി ഞാൻ ഡ്രൈവ് ചെയ്യല് ഭയങ്കര കുറവാണ്. ആക്ച്വലി കല്യാണത്തിന് മുന്നേ ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് എന്താണ് തെറോ ആയിട്ട് ഇങ്ങനെ ഡ്രൈവിംഗ് ഐ മീൻ കാർ ഡ്രൈവിംഗ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഡ്രൈവിംഗ് വീണ്ടും ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്, കാർ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് നല്ലോണം. അപ്പോ ഇന്ന് സാറ്റർഡേ ആണ്, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹർത്താലാണ്. ഒരു കടയ്ക്ക് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഹർത്താലായത് നന്നായി, ഭയങ്കര സുഖമാണല്ലോ ഹർത്താലിൽ ഡ്രൈവ് ചെയ്യാൻ. അപ്പോ ഇന്ന് ഹർത്താലാണ്, മറ്റേ ശബരിമല ഇഷ്യൂ കാരണമുള്ള ഹർത്താലാണെന്ന്. ആക്ച്വലി എല്ലാവരും കുറച്ച് ടെൻസ്ഡായി, കാരണം രാവിലെ തന്നെയാണല്ലോ, തലേ ദിവസം രാത്രി അറിയണമായിരുന്നില്ല. അപ്പൊ എല്ലാം ഹോളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, പരിപാടി എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പൊ എന്തായാലും പറ്റുന്ന പോലെ പോവാനാണ് തീരുമാനം. ഞാനൊരു കുർത്ത ഇടാന്നാണ് വിചാരിക്കുന്നത്, ഒരു യെല്ലോ കുർത്ത. അതിന്റെ കൂടെ ഈ ഒരു ക്ലച്ച്, നമ്മുടെ ജനപദത്തിലെ ഹോളിൽ കണ്ടിട്ടുണ്ടോ വേണമെങ്കിൽ ആ ഒരു ക്ലച്ചും അതിനാവശ്യമുള്ള ആക്സസറീസും കമ്മലുകളൊക്കെ ആ ക്ലച്ചിന്റെ കളറിനോട് മാച്ചുള്ള കമ്മലാണ് കേട്ടോ. അതുപോലെ ഈ റിങ്ങും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പ്ലാൻ ചെയ്യുന്നത് ഇടാന്ന്. എനിക്ക് അറിഞ്ഞുകൂടാകുമ്പോൾ സമ്മതിക്കും ഇത്രയും സിമ്പിളായിട്ട് ഇടാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബാക്കപ്പായിട്ടൊരു സാരിയും കൂടെ വെച്ചിട്ടുണ്ട്. ഈ സാരി ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്ത് ഐ മീൻ ഞാൻ പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കുറേ നല്ല ഭംഗിയുള്ള സ്റ്റോണിന്റെ വർക്കും ബീഡ്സിന്റെ വർക്കും ഒക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾ സോനം കപൂർ ഇൻസ്പയർഡ് ഒരു മേക്കപ്പിൽ ഞാൻ ഈ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കാണിച്ചിട്ടുണ്ട് ഈ സാരി. അപ്പോൾ അതാണ് ഈ സാരി. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ നാട്ടിക്ക് എടുക്കുന്നത്, കാരണം ഇത് എടുത്തില്ലെങ്കിൽ ഒരു ബാക്കപ്പ് സാരി ഇല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ ആൾക്ക് ഞാൻ ഇട്ടുകൊടുക്കാൻ വിചാരിക്കുന്ന ഡ്രസ്സ്. ഇത് ഞാൻ തന്നെ എന്താണ് പറഞ്ഞ് ചെയ്യിപ്പിച്ച സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് ആക്ച്വലി എൻ്റെ മൂത്ത മോളുടെ സെക്കൻഡ് ബർത്ത്ഡേയുടെ ഡ്രസ്സാണ്, ബട്ട് ആൾക്കിപ്പോൾ അത് പകലല്ല, ആൾക്ക് 5 വയസ്സായില്ലേ. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് വേണ്ടി സേവ് ചെയ്ത് വെച്ചേക്ക് യൂസ് ചെയ്യാണ്, സേവ് ചെയ്തിട്ട് യൂസ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയ പോലെയാണ് നെക്കിൻ്റെ അവിടെ, അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ബൊട്ടിക്കുന്ന ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതാണ് മൂത്ത ആൾക്ക് ഇടാൻ വേണ്ടി വെച്ചേക്കുന്ന ഡ്രസ്സ്. ഒരു ഓവർകോട്ട് പോലെയുണ്ട് ഇവിടെ, കണ്ട ഒരു ഓവർകോട്ട് പോലെയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്. ഇത് ആക്ച്വലി എൻ്റെ അങ്കിൾ ഒരാൾ യു എസിലുണ്ട്, അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് ആക്ച്വലി അവൾക്കൊരു ഇത്ര 2 വയസ്സെങ്ങാണ്ടല്ലോ അപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷെ ആ സമയത്ത് ഇത് വലിയ സൈസായിരുന്നു, 2 വയസ്സല്ല 3 വയസ്സാണെന്നുള്ള അപ്പോൾ കൊണ്ടുവന്നതാണ്. പക്ഷെ ആ സമയത്ത് അത് വലുതായിരുന്നു, അപ്പോൾ ഞാനിങ്ങനെ എടുത്തു വെച്ചു. പിന്നെ ഇതിപ്പോൾ നോക്കിയപ്പോൾ അതാൾക്ക് ചെറുതായി തുടങ്ങിക്കൊണ്ടു. അപ്പോൾ ഞാൻ വേഗം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചു, അല്ലെങ്കിൽ വീണ്ടും അതിരുന്നിരുന്ന് ചെറുതാവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ വേഗം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഈ പരിപാടിക്ക് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണിത്. ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു കിളി കൂടുണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങളുടെ വർക്ക് ഏരിയയിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടില്ലാണ്ട് ഒരു തോർത്തിൻ്റെ മുകളിൽ ഒരു കിളി കൂടുണ്ടാക്കി വെച്ചിരുന്നത്. അതൊരു തേൻകുരുവിയുടെ കൂടാണ്. 2 ഓട്ടയുണ്ട്, ഭാര്യയ്ക്കും ഭർത്താവിനും കയറിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമല്ലേ. ഇത് ഞങ്ങൾ തിരിച്ചു വരുന്ന സ്ഥലത്തുള്ള കുറാഞ്ചിരി എന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നമ്മുടെ പ്രളയത്തിന്റെ സമയത്ത് മണ്ണിടിഞ്ഞിട്ട് കുറെ 18 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടോ, മലയിന്ന് മണ്ണിടിങ്ങിയ ഒരു വ്യൂ ആണ് കേട്ടോ ഇത് കണ്ടപ്പോൾ. ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നിർത്തിയിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. 18 പേര് മരിച്ചു പ്രളയത്തിന്റെ സമയത്ത്. പിന്നെ ഇതാണ് എൻ്റെ സ്വന്തം നാടായ ഗുരുവായൂർ.
ഇപ്പം എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റേ ശബരിമല സീസൺ ആയതുകൊണ്ട് നിറച്ച് അയ്യപ്പന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നാളെ ഇവിടെ മൺഡേ ഇവിടുത്തെ ഏകാദശിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രമാണിച്ച് എല്ലായിടത്തും നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും, പിന്നെ നമ്മുടെ മണപ്പുറത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ മറ്റേ യന്ത്രൂഞ്ഞാലി ഇങ്ങനെ കുറേ കുറേ സാധനങ്ങൾ, കരിമ്പ്, ഈത്തപ്പഴം, മലുവ, ഇതൊക്കെ സ്ഥിരം ഇവിടെ ഉണ്ടാവും. എൻ്റെ കുറേ ചെറുപ്പകാല ഓർമ്മകൾ ബന്ധപ്പെട്ട് എടുക്കുന്നൊരു സ്ഥലമാണിത്. അതാണ് ഞങ്ങളുടെ ഗുരുവായൂർ. ഇത് അതിനോട് പ്രമാണിച്ചിട്ടുള്ള ഒരു ഗജഘോഷയാത്രയാണ്, അതായത് ആനകളുടെ ഒരു ഘോഷയാത്ര. ഇത് തിരുവെങ്കിട ജലാപതി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഗുരുവായൂർ കേശവൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഗുരുവായൂർ, അവിടെ വരെ ഉണ്ടാവും ഇത്. അപ്പോൾ പിള്ളേർക്ക് ആനനെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. കുറേ ആനയുണ്ട്, ഒരു 10-20 ആനകളുടെ ഒരു ഇങ്ങനെ മാർച്ച് പോലെ പോയിട്ട് ഇത് ഈ ക്ഷേത്രം തൊട്ടിട്ട് ഗുരുവായൂർ കേശവൻ്റെ അവിടെ വരെയുള്ള വരകിടക്ക് വരും എത്തും. അതിനാണ് ഈ പോണ വഴിക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതായത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ പഴമൊക്കെ കൊടുക്കും. അങ്ങനെ അവരുടെ യാത്ര തുടങ്ങി. ഇത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെയാണ് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് കടക്കുക. മറ്റേ ഗുരുവായൂർ കിഴക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരിക. ആ ഗരുഡൻ വെച്ച് ഗരുഡനൊക്കെ കണ്ടിട്ടില്ല ഗുരുവായൂർ, അവിടേക്ക് ഇട്ട് ഇത് കണ്ടില്ല. ഇത് ആൾക്കാർ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. പഴം അവർ കയ്യിൽ പിടിച്ചിട്ട് കുമ്പി കയ്യിൽ പിടിച്ചിട്ട് പോകുന്നതാണ്. ഇതാണ് കണ്ട് ആ നേരത്തെ കൊടുത്ത അവർ ഭക്ഷണം കൊടുത്ത സംഭവമായിരുന്നു ഇത്. അങ്ങനെ ഗണപതിയുടെ രൂപമൊക്കെ വെച്ചിട്ട് നല്ലവെള്ളക്കൊക്കെ കത്തിച്ചിട്ടാണ് അവർ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ബൈ.